സാമ്പത്തിക സംവരണ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്ന് രാവിലെ 10:30-ക്കാണ് വിധി പ്രസ്താവം. ചീഫ് ജസ്റ്റിസ് യു ലളിത്, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്നിവർ ചേർന്ന് ഒരു വിധിയും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ബേല എം ത്രിവേദി, ജെ ബി പർദിവാല എന്നിവർ ചേർന്ന മറ്റൊരു വിധി പ്രസ്താവവും നടത്തും. നേരത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഒരാഴ്ചയോളമാണ് കേസിൽ വാദം കേട്ടത്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് ഹർജികൾ എത്തിയത്. സാമ്പത്തികം അടിസ്ഥാനമാക്കി സംവരണം ഉൾപ്പെടെ പ്രത്യേക വകുപ്പുകൾ സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകുന്ന 103-ാം ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്നതാണെന്നാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാന വാദം. ഭേദഗതിയുടെ ഭരണഘടനാ സാധുത അടക്കം 3 വിഷയങ്ങളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. SNDP, DMK, വിവിധ പിന്നോക്ക സംഘടനകൾ എന്നിവയടക്കം കോടതിയെ സമീപിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് മുന്നോക്ക സമുദായ മുന്നണി ഉൾപ്പെടെ സംഘടനകളും കേസിൽ കക്ഷി ചേർന്നിരുന്നു. 2019 ജനുവരി 12-നാണ് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നത്. തുല്യതയ്ക്കും സംവരണത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദങ്ങളിലാണ് കേന്ദ്ര ഭേദഗതി ഉണ്ടാക്കിയത്. ഈ ഭേദഗതിയോടെ പൊതുവിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ലഭ്യമായിട്ടുണ്ട്. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ളവരെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി നിർവചിച്ചത്. സർക്കാർ ജോലികൾക്കും എയ്ഡഡും അല്ലാത്തതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ സംവരണ വ്യവസ്ഥയുടെ പരിധിയിൽ വന്നു. എന്നാൽ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കി. UPA സർക്കാർ നിയമിച്ച കമ്മീഷന്റെ ശുപാർശകളാണ് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനം. 2005 മാർച്ചിലാണ് UPA സർക്കാർ റിട്ടയർഡ് മേജർ ജനറൽ SR സിൻഹോ തലവനായി കമ്മീഷനെ നിയോഗിച്ചത്. 2010-ലാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2019-ൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നത്. 2019 ജനുവരി 10-ന് ഇത് ചോദ്യം ചെയ്ത് യൂത്ത് ഫോർ ഇക്വാലിറ്റിയുടെ ആദ്യ റിട്ട് ഹർജി നൽകി. 2019 ഓഗസ്റ്റ് 5-ന് ഭരണഘടനാ ബെഞ്ചിന് ഹർജി വിട്ടു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്നതാണ് ഭേദഗതി എന്നാണ് ഹർജിക്കാരുടെ വാദം. 1992-ലെ ഇന്ദ്രാസാനി കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ലംഘനമാണിതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. പിന്നാക്ക വിഭാഗത്തെ നിർവചിക്കാൻ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രം അടിസ്ഥാനമാക്കരുതെന്ന ഉത്തരവായിരുന്നു അത്. എന്നാൽ ഇന്ദ്രാസാനി കേസിനെ പരാമർശിച്ചുള്ള വാദങ്ങളിൽ 2018-ൽ അശോക് കുമാർ താക്കൂർ കേസിൽ ജാതിയും സാമ്പത്തികാവസ്ഥയും കണക്കിലെടുത്താണ് OBCയെ നിർവചിച്ചതെന്ന് കോടതി പരാമർശം സർക്കാർ ആയുധമാക്കി. കൂടാതെ സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് സംസ്ഥാനങ്ങളുടെ കടമയാണെന്നും സർക്കാർ വാദിച്ചു. ന്യൂസ് ഡെസ്ക്, ട്രൂ TV. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.